ഹായ് ഫ്രണ്ട്സ്, എച്ച് ആൻഡ് സി ടോക്സ് ഇതിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളെത്തിയിരിക്കുന്ന ഒരു ചെറിയൊരു ടിപ്പുമായിട്ടാണ്, ഇന്നും നമ്മുടെ ഒരു വീട്ടമ്മമാർക്കൊക്കെ പ്രയോജനം ചെയ്യേണ്ട ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലെല്ലാവരും ഗ്യാസൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, എല്ലാ വീടുകളിലും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത് തീർന്നതിന് മുമ്പേ എങ്ങനെ നമുക്കറിയാം, അത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് സിലിണ്ടറിൽ ഏത് അളവിലാണിപ്പോൾ ഗ്യാസ് ഉള്ളത്, അല്ലെങ്കിൽ തീരാറായോ ബുക്ക് ചെയ്യേണ്ട സമയമായോ എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ സാധാരണ രീതിയിൽ നമുക്ക് എടുത്ത് പൊക്കിയൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതൊക്കെ ഒത്തിരി പ്രയാസമായിട്ടുള്ള കാര്യമാണ്, കറക്റ്റ് ക്വാണ്ടിറ്റി നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ലേഡീസൊക്കെ ആണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വഴി, വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ, നമ്മളെ വീട്ടമ്മമാർക്ക് നമ്മുടെ അമ്മമാർക്ക് സഹോദരിമാർക്ക് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള വഴിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന വേണ്ടി ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ചെയ്ത് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഗ്യാസ് സിലിണ്ടർ എടുത്തിട്ടുണ്ട്. ഇത് ഒരു തോർത്ത് നന്നായിട്ട് വെള്ളത്തിലൊന്ന് നനച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ ഇതേപോലെ ഒന്ന് ജസ്റ്റ് നനച്ച് ഇങ്ങനൊരു വര വരയ്ക്കുക, അല്ല നനച്ച് ഒരു തോടെടുത്ത് ഇതേപോലെ ഒന്ന് വരയ്ക്കുക. കുറച്ച് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അടുത്ത ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, നമ്മുടെ ഇവിടെ നിന്ന് വരച്ചിട്ടുണ്ടായിരുന്ന ആ വരയുടെ ഈ ഒരു ഭാഗം മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അതായത് ഏകദേശം ഗ്യാസ് തീരാറായിട്ടുണ്ട്, ഈ ഒരു ഭാഗം മാത്രമേ ഗ്യാസ് ഉള്ളൂ എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് ഈ വെള്ളത്തിൻ്റെ ഈർപ്പം. ഈ ഒരു ഗ്യാസ് സിലിണ്ടറിൻ്റെ ഈ ഇത്രയും ഭാഗം കാലിയാണ്, അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതിനകത്ത് ലിക്വിഡ് ഫോമിൽ നമ്മുടെ ഗ്യാസ് ഉള്ളതുകൊണ്ട് ഇവിടെ ബാഷ്പീകരണത്തിൻ്റെ അളവ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്ന് വേപ്പറൈസ്ഡ് ആയിട്ട് പോകില്ല, മുകളിലുള്ള ഭാഗം പെട്ടെന്ന് വേപ്പറൈസ്ഡ് ആയിട്ട് പോകും. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വ്യത്യാസം അറിയാൻ പറ്റുന്നത്. ഇങ്ങനെ നമുക്ക് ഗ്യാസിൻ്റെ അളവ് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റും. ഇതുവരെയാണ് ഇപ്പോൾ ഗ്യാസ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതും. നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്യാസ് സിലിണ്ടറിൽ ഗ്യാസ് എത്രത്തോളം ഉണ്ടെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളെ കണ്ടുപിടിച്ചത്. വളരെ സിമ്പിളായിട്ടുള്ള ട്രിക്കാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് നിങ്ങളുടെ വീഡിയോക്ക് ഇഷ്ടമാണെങ്കിൽ, നമ്മുടെ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ഒരു എന്താ അടുത്ത പുതിയ നല്ല കിടിലം വീഡിയോ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവുകയുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമെന്ന് ഫ്രണ്ട്സിനൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു എപ്പിസോഡ് മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.